സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഒരു DIY വീഡിയോയാണ്. ഇതൊരു വർക്കിംഗ് മോഡലല്ല, ബ്ലൂ പ്രിന്റ് ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഞാൻ ആദ്യമേ പറയുകയാണ്. പക്ഷേ നിങ്ങളൊരു സീരിയസ് അക്വേറിയം ഹോബീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതും ഞാൻ പറയാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഡിക്ലറേഷൻ ഉണ്ട്. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയും കാണാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. ഞാൻ നൈട്രജൻ സൈക്കിളിനെ കുറിച്ച് ചെയ്ത വീഡിയോയും അതേപോലെ തന്നെ അക്വേറിയം ഫിൽട്രേഷൻ്റെ ലേയേഴ്സിനെ കുറിച്ചും, അതായത് മെക്കാനിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ ഫിൽട്രേഷൻ, ഈ 3 കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള 2 വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി ഈ 2 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ബ്ലൂ പ്രിന്റ് എങ്ങനെ ചിലവ് കുറഞ്ഞിട്ടും നമുക്ക് വളരെ എഫിഷ്യൻറ്റും എഫക്റ്റീവുമായിട്ടുള്ള ഒരു കാനിസ്റ്റർ ഫിൽട്ടർ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൈമറി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 3 ലെയറുള്ള ഒരു ഡ്രോയറാണ്. എന്തിനാണ് ഈ 3 ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെയറ് നമുക്ക് എപ്പോഴും മെക്കാനിക്കൽ ഫിൽട്രേഷന് വേണ്ടിയും, 2 ലെയറ് ബയോളജിക്കൽ ഫിൽട്രേഷന് വേണ്ടിയും, 3 ലെയർ വന്നിട്ട് കെമിക്കൽ ഫിൽട്രേഷന് വേണ്ടിയാണ്. കെമിക്കൽ ഫിൽട്രേഷൻ ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രോയറിന് മിനിമം 2 ലെയറെങ്കിലും ആവശ്യമാണ്. നമ്മൾ ഡ്രോയറൊക്കെ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഡ്രോയറിനകത്തും ഞാൻ ഈ പേന കൊണ്ട് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സോൾഡറിങ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഡിവോൾട്ടിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡ്രില്ല് കൊണ്ടോ ഹോൾസ് ഉണ്ടാക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടിപ്പോകാനും പാടില്ല. അപ്പം ഞാൻ അതിനൊരു സാമ്പിളായിട്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കാൻസർ ഫിൽട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്തുള്ള വാട്ടർ കാണാം, അത്രയും ഫിനിഷിംഗ് ഒന്നും വേണ്ട നമുക്ക്. അതേപോലെ തന്നെ ഇത്രയും വാട്ടർ ഫ്ലോയും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രിപ്പ് സിസ്റ്റമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട അക്വേറിയത്തിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ പമ്പാണ്. ഈ ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നതും ഈ ഒരു പമ്പിനായിരിക്കും. നമ്മൾ പമ്പ് തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പമ്പ് മിനിമം 600 ലിറ്റർ പെർ അവർ എങ്കിലും പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉള്ള പമ്പ് ആയിരിക്കണം. അതിൽ താഴെയുള്ള പമ്പാണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നത് അക്വേറിയത്തിൻ്റെ മേൽവശത്താണ്. അക്വേറിയത്തിൽ നിന്ന് മേളിലോട്ട് വാട്ടർ പമ്പ് ചെയ്തെത്തിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ ഫ്ലോ തീരെ കുറയാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പമ്പ് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലത്തെ 2 ഹോസ് എടുത്തതിന് ശേഷം ഈ പമ്പിൻ്റെ 2 സൈഡിലായിട്ടും നമ്മൾ കണക്ട് ചെയ്യുക. ആ കണക്ട് ചെയ്യുന്നതിൽ ഒരു സൈഡ് ഇന്നും ഒരു സൈഡ് ഔട്ടും ആയിരിക്കുമല്ലോ. അതായത് നമുക്ക് വെള്ളത്തിൻ്റെ സക്ഷൻ ഏത് സൈഡിലാണോ ഉണ്ടാകുന്നത് ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യണം. ഫിൽട്രേഷനിൽ കൺഫ്യൂസ് ആവരുത്. അവിടെ നമ്മളൊരു ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അക്വേറിയത്തിൻ്റെ പമ്പിൻ്റെ പ്രഷർ കാരണം മീനിനെ അത്രയും കൂടെ ഈ ഒരു പമ്പിലൂടെ വലിച്ച് അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ചെക്ക് പോയിന്റ് നമുക്ക് ഏത് രീതിയിലുള്ള അരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഫിഷിംഗ് നെറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ ആ ടാങ്കിനകത്തിട്ടിരിക്കുന്ന മീൻ അതിനകത്തൂടെ കയറിപ്പോകരുത്. അത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്രിഡ്ജ് ടാങ്ക് ഉപയോഗിക്കുന്നവർക്കായിരിക്കും. സിമെൻറ്റ് ടാങ്കിൽ നാച്ചുറലി ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള സർഫസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിമെൻറ്റ് ടാങ്ക് ഉപയോഗിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്വേറിയം വാട്ടർ ചേഞ്ചും അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം വളരെയധികം കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഗ്ലാസ് അക്വേറിയത്തിൽ ഞാൻ അത്രയും പ്രിഫർ ചെയ്യത്തില്ല. അത് ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മൾ വീട്ടിനകത്താണ് ഒരു ഗ്ലാസ് അക്വേറിയം ഉള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഡ്രിപ്പിംഗ് കാരണം വീട്ടിനകത്ത് മുഴുവൻ സമയം ഒരു മഴ പെയ്യുന്ന സൗണ്ട് ആയിരിക്കും. അത് 1-2 ദിവസമൊക്കെ രസമായിരിക്കും. അത് കഴിയുമ്പം നമുക്ക് ഒരു അനോയിങ് ആയി തോന്നാം. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫിൽട്രേഷൻ സിസ്റ്റം ഈ ഡ്രിപ്പിംഗ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഹ്യൂമിഡിറ്റി കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സോസ്റ്റ് ഫാനും എല്ലാം നമ്മൾ അക്വേറിയം വെച്ചിരിക്കുന്ന മുറിയിൽ സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് കേൾക്കുന്നവർക്ക് ചെറിയൊരു സംശയം തോന്നാം, നോർമൽ അക്വേറിയം ഫിൽട്ടേഴ്സ് എല്ലാം നമ്മൾ ഇൻഡോർ ആണല്ലോ ഉപയോഗിക്കുന്നതെന്ന്. നോർമൽ ഇൻഡോർ ഫിൽട്ടേഴ്സിനകത്ത് ഡ്രിപ്പ് സിസ്റ്റം അല്ല, നമ്മൾ 3 ലെയർ ഫിൽട്രേഷനും വെള്ളത്തിനകത്ത് സബ്മർജായി കിടക്കുകയായിരിക്കും. നമ്മൾ എന്തിനാ ഈ ഡ്രിപ്പ് സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇറ്റിറ്റായിട്ടും ഈ ഒരു ലെയർ ബൈ ലെയർ വീഴുന്ന സമയത്ത് കൂടുതൽ എയറിന് വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടറിനകത്ത് ഓക്സിജൻ കണ്ടന്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യും. ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അക്വേറിയം ഫ്രണ്ട്ലി ബാക്ടീരിയസിന്റെ കോളനി സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് നൈട്രജൻ സൈക്കിള് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും നമ്മൾ അക്വേറിയത്തിൽ. നമ്മളൊരു ഡ്രിപ്പ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് ആയിരിക്കും അക്വേറിയത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കോർണറിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം എയറേറ്റർ ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഈ ഒരു ഡ്രിപ്പിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആ ഒരു കോർണറിൽ വാട്ടറിൻ്റെ അജിറ്റേഷൻ കൂടുതലായിരിക്കും.
വെള്ളം ഡ്രിപ്പായി വീഴുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലും വാട്ടർ ആൻഡ് എയർ കോണ്ടാക്ട് കൂടുതലായിരിക്കും. ഇത് രണ്ടും ഓവറോൾ നമ്മുടെ ഫിഷിന്റെ ഹെൽത്തിന് വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ അക്യൂറിയത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും താഴത്തെ ലെയറായ കെമിക്കൽ ഫിൽട്രേഷന്റെ തൊട്ട് താഴെയുള്ള സ്പേസ് അക്യൂറിയത്തിൽ വെള്ളത്തിനകത്ത് മുട്ടാൻ വേണ്ടി പാടില്ല. അത് കുറച്ചും കൂടെ ഹൈറ്റിൽ തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ ഡ്രിപ്പ് മെക്കാനിസം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ റെയിൻഫോൾ എഫക്ട് അക്യൂറിയത്തിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രിഡ്ജ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണക്ക് ഒരു സ്റ്റൂളോ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം വച്ചിനേഷൻ വെള്ളത്തിന് പോകാനുള്ള ഒരു സ്പേസ് അതിൻ്റെ ഇടയിൽ കൊടുക്കുക. നമ്മളെ സിമെൻറ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സീറ്റിംഗ് മെക്കാനിസം, അതായത് ഇത് മുമ്പിലോട്ടോ പിറകിലോട്ടോ വീഴരുത്, അതേ സമയത്ത് തന്നെ തേർഡ് ലെയറിലുള്ള വാട്ടർ ഫ്ലോ നമ്മൾ അക്യൂറിയത്തിനകത്ത് ഒരു തടസ്സവും കൂടാതെ ഡയറക്റ്റ്ലി വീഴുകയും വേണം. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടാങ്ക് ആണെന്നുണ്ടെങ്കിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ചെറിയൊരു സാമ്പിൾ ഫോർമാറ്റാണ്, പക്ഷേ അതിനകത്ത് ഒരിക്കലും ആ സ്റ്റൂൾ കവറിങ് കഴിച്ച് ചെയ്യാൻ പാടില്ല, അതിന് വെള്ളം പോകാനുള്ള സ്പേസ് വേണം. ഇതേപോലത്തെ ഒരു സ്റ്റൂൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രിപ്പായി താഴോട്ട് വരത്തില്ല. ഇതാണ് നമ്മളെ ഡ്രിപ്പ് ഫിൽട്രേഷൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പോയിന്റ് നമ്പർ വൺ, നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പ് എന്ന് പറയുന്നത് മിനിമം 600 liters പെർ അവർ എങ്കിലും വാട്ടറിനെ പ്രോസസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പമ്പായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ടവർ സിസ്റ്റം, എത്രത്തോളം ഹൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇതിൻ്റെ എഫിഷ്യൻസി കൂടിക്കൂടി വരും. ഈ ഒരു ഡിസൈനിനെ ഞാൻ ഒരു ഫുൾ പ്രൂഫ് ഡിസൈൻ എന്നേ പറയത്തുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് പമ്പിൽ നിന്നുള്ള ഔട്ട്ഫ്ലോയുടെ ഹോസ് ഊരിപ്പോവുകയാണെന്നുണ്ടെങ്കിലും വാട്ടർ തിരിച്ച് നമ്മുടെ ഫ്രിഡ്ജ് ടാങ്കിൽ തന്നെ വീഴും, അതുപോലെ തന്നെ അക്യൂറിയത്തിലെ വെള്ളം നഷ്ടപ്പെട്ട് മീനുകളൊന്നും ചത്തുപോകത്തില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന അക്യൂറിയത്തിൻ്റെ പമ്പ് സബ്മർജ് ചെയ്യാൻ പറ്റുന്ന പമ്പായിരിക്കണം. നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള പമ്പാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ മോട്ടറാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിങ്ങും ചൂടും അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം എരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കുറഞ്ഞ ഒരു പമ്പാണ് വാങ്ങുന്നുണ്ടെങ്കിലും അക്യൂറിയത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. ഈ ഒരു ബ്ലൂ പ്രിൻറ് ഡിസൈനിന് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാനിസ്റ്റർ ഫിൽട്ടറുമായിട്ട് കമ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജസ് എന്ന്, ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാൻസ്റ്റർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാനിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ഫിൽട്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾവേസ് അത് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിൽട്ടേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡ്രോയർ മെക്കാനിസം ആണ്. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചേഞ്ചിങ് അതേപോലെ തന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് ഹോട്ട്സാപ്പ് മെക്കാനിസം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഹോട്ട്സാപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മളെ സിസ്റ്റം റണ്ണിങ് ആയിരിക്കും, ഫിഷിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് മെക്കാനിക്കൽ ഫിൽട്രേഷൻ്റെ ലെയറിൽ വാട്ടർ ഫ്ലോ കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിളി അറിയാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ക്ലോഗ് ആയിരിക്കുന്ന മെക്കാനിക്കൽ ഫിൽട്രേഷൻ്റെ ലെയർ മാറ്റിയിട്ട് നമുക്ക് പുതിയ ഫിൽട്ടറോ സ്പോഞ്ചോ എന്താണെന്ന് വെച്ചാൽ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ വീഴത്തിൽ അമോണിയ ഇൻക്രീസ് ചെയ്യും. നമുക്ക് റൈറ്റ് എവേ ഹോട്ട്സാപ്പിൻ്റെ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമ്മളെ കെമിക്കൽ ലെയറായ മൂന്നാമത്തെ ലെയറിനകത്ത് സിയോലൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം റൈറ്റ് അമോണിയ ലെവൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മളെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻസർ ഫിൽട്ടറിൻ്റെ ക്യാൻ എന്ന് പറയുന്നത് ഒരു എയർ ടൈറ്റ് ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അക്യൂറിയം ഫിൽട്രേഷൻ ഒരു 12 hours ഓഫ് ആയിപ്പോൾ എന്തെങ്കിലും പവർ കട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഡീനൈട്രിഫൈങ് ബാക്ടീരിയാസ് കോളനൈസ് ചെയ്തിരിക്കുന്ന എല്ലാം കാൻസർ ഫിൽട്ടറിനകത്താണെന്നുണ്ടെങ്കിൽ ഡീകമ്പോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയത്ത് നമ്മളുടെ ഡിസൈൻ വന്നിട്ട് ഡീനൈട്രിഫൈങ് ബാക്ടീരിയാസ് എല്ലാം ഏകദേശം എയറുമായിട്ട് ഫുൾ ടൈം കോണ്ടാക്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ഫ്ലോ ഒന്ന് സ്റ്റോപ്പ് ആയെന്ന് പറഞ്ഞാൽ ഈർപ്പം ഉള്ളിടത്തോളം കാലം ഡീനൈട്രിഫൈങ് ബാക്ടീരിയാസ് ഡീകമ്പോസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയ കോളനൈസേഷൻ നഷ്ടപ്പെടത്തില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് വന്നിട്ടും ഒരു കാൻസർ ഫിൽട്ടറിനകത്തും അല്ലാന്നുണ്ടെങ്കിൽ ഹാങ് ഓൺ ബാക്ക് ഫിൽട്ടറിനകത്തും എല്ലാം നമ്മളെ മീഡിയം ഫിൽട്ടറും എല്ലാം വെള്ളത്തിനകത്ത് സബ്മർജ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ ആൻഡ് വാട്ടർ കോണ്ടാക്ട് എന്ന് പറയുന്നത് പൊതുവെ കുറവായിരിക്കും. അതേസമയത്ത് നമ്മളെ ഡിസൈൻ വന്നിട്ടും ടവർ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ എയറും വാട്ടറും നമ്മളെ മീഡിയം ആയിട്ടുള്ള കോണ്ടാക്ട് ഹ്യൂജ് ആവുകയും അതുകൊണ്ട് തന്നെ വാട്ടറിനകത്ത് മാക്സിമം എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ വാട്ടറിൻ്റെ ഓവറോൾ ഓക്സിജൻ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ നൈട്രിഫൈങ് ബാക്ടീരിയാസ് കുറെ കൂടെ ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അക്യൂറിയത്തിനകത്ത് അമോണിയ അല്ലാന്നുണ്ടെങ്കിൽ നൈട്രൈറ്റ് ഇതൊന്നും തന്നെ കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സിസ്റ്റത്തിന് കുറച്ച് ഡിസഡ്വാൻറ്റേജും കാണുമല്ലോ. അതിൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും വാട്ടറും എയറും തമ്മിലുള്ള കോണ്ടാക്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവോപ്പറേഷൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളെ ടാങ്കിലത്തെ വാട്ടർ ലെവൽ പെട്ടെന്ന് കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്ടർ ലെവൽ ഓൾവേസ് മോണിറ്റർ ചെയ്യണം, പ്രത്യേകിച്ച് സമ്മർ സീസണിൽ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് വന്നിട്ടും സൗണ്ടാണ്. നമുക്ക് ഒരു യൂണിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്കൊരു 4-5 ഫ്രിഡ്ജ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തെല്ലാം നമ്മൾ ടവർ ഫിൽട്രേഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെരുമഴ പെയ്യുന്ന സൗണ്ട് തന്നെയായിരിക്കും. ഇനി നമ്മളെ മൂന്നാമത്തത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെയിൻഫോൾ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അക്യൂറിയത്തിൻ്റെ
മേൽവശത്ത് നിന്ന് ടോപ്പ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീനുകളെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെള്ളത്തിന്റെ മേലിൽ എപ്പോഴും ഓളം വെട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും അസുഖം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തില്ല. ഈ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മീനുകളുടെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു 10 gallon ടാങ്ക് വല്ലോ സെറ്റ് ചെയ്തിട്ട് റാൻഡംലി നമ്മൾ അക്യൂറത്തിനകത്തുള്ള 3-4 മീനുകളെ ഈ ഒരു ചെറിയ 10 gallon ടാങ്കിനകത്തോട്ട് മാറ്റിയതിന് ശേഷം അതിന് അസുഖം എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റാണോ എന്നെല്ലാം ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമാകും തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയും കാണാം. താങ്ക് യു. ബൈ ഫോർ നൗ.